എന്റെ ഫോൺ കണ്ടാ, ഇതിന്റെ ഈ സൈഡിൽ നിന്ന് ഞാൻ ചെറുങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്യുന്ന നേരം ഇതാ ഒരു പാനൽ വന്നു കണ്ടാ. ഇവിടെ ആപ്ലിക്കേഷൻസ്, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്, അത് അവിടെ നിന്ന് ആക്സസ് ചെയ്യുക. ഇനി ഒന്നുകൂടി സ്വൈപ്പ് ചെയ്യുന്ന നേരം ഇവിടെ നമുക്ക് കോണ്ടാക്ട് ഏഡ് ചെയ്യുക, ഞാൻ ആഡ് ചെയ്തിരിക്കില്ല. ഇനി ഒന്നുകൂടി സ്വൈപ്പ് ചെയ്താൽ ഇവിടെ നമ്മളിപ്പോ വെള്ളം കുടിക്കുന്നത് സെറ്റ് ചെയ്യുക. വെള്ളം കുടിക്കുന്നത് വെച്ചാൽ ഒരു ദിവസം നമ്മൾ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് കൂടെ സെറ്റ് ചെയ്ത് വെക്കുക. ഓരോ പ്രാവശ്യവും നമ്മൾ വെള്ളം കുടിക്കുന്ന നേരം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അത് അവിടെ ആഡ് ആയിക്കോളും. അപ്പം നമുക്ക് ഒരു 2 ലിറ്റർ അല്ലെ 3 ലിറ്റർ ടാർജറ്റ് ഉണ്ടെങ്കിൽ അത് കവറാകുന്ന വരെ ഇത് ഓരോ പ്രാവശ്യവും കുടിക്കുന്ന നേരം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്നുകൂടി സ്വൈപ്പ് ചെയ്താൽ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. ഒന്നുകൂടി സ്വൈപ്പ് ചെയ്താൽ കോമ്പസ് ഉണ്ട്. ഇനി നമുക്ക് ന്യൂസ്, ഇവിടെ നമുക്ക് ഡിജിറ്റൽ വെൽബീങ്, നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസ് എത്ര യൂസ് ചെയ്ത് യൂസേജ് ഒക്കെ നമുക്ക് ഇവിടെ നിൽക്കാം. എല്ലാത്തിലേക്കും ഇവിടെ നിന്ന് തന്നെ പോവുകയും ചെയ്യുക, എല്ലാം ആക്സസ് ചെയ്യുക. ഇങ്ങനെ സ്വൈപ്പ് ചെയ്യും തോറും ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്നോളും. അതുപോലെ തന്നെ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനും സ്ക്രീൻഷോട്ട് എടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതെങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്യുക? അപ്പം നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാനാവും. ആപ്പ് ഡ്രോവർ എടുക്കണ്ട, സെറ്റിങ്സ് എടുക്കണ്ട, ഒന്നും എടുക്കണ്ട, എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാനാവും. എങ്ങനെ ഇത് സെറ്റ് ചെയ്യുക? അതിൽ നമുക്ക് എഡ്ജ് എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഈ എഡ്ജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ അത് ഉണ്ടാകുക. ഓരോന്നും നമുക്ക് ആവശ്യമുള്ളതൊക്കെ, ആവശ്യമുള്ള പാനലൊക്കെ മേലെ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തിട്ട് എന്തൊക്കെ ആഡ് ചെയ്യണം, ഇപ്പം ആപ്സ് ആഡ് ചെയ്യണമെങ്കിൽ താഴെ എഡിറ്റ് ബട്ടണുണ്ട്, എഡിറ്റ് കൊടുത്തിട്ട് ആവശ്യമുള്ള ആപ്സ് നമുക്കിതിൽ കൂട്ടിച്ചേർത്ത് കൊടുക്കുക. ആപ്പ് ആപ്ലിക്കേഷൻ തീർത്ത് വരും, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൽ ആഡാവും. അതുപോലെ നമുക്ക് എന്തൊക്കെയാണോ കൂട്ടിച്ചേർക്കേണ്ടത്, കോണ്ടാക്ട് എടുക്കണമെങ്കിൽ പ്രധാനപ്പെട്ട കോണ്ടാക്റ്റൊക്കെ, നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്ന കോണ്ടാക്റ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ വെള്ളം കുടിക്കുന്ന ഇവിടെ സെറ്റ് ചെയ്യുക. ടൈമറ് ടൂൾ എല്ലാം നമുക്കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഫോൺ ഉപയോഗിക്കുകയും ചെയ്യുക. സംഭവം അങ്ങനെ അടിപൊളിയല്ലേ? പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ മുമ്പ് മേലൊരു ബട്ടൺ ഉണ്ട്, ഈ ബട്ടൺ ഓണാക്കണം കേട്ടോ. അത് ഓണാക്കി കഴിഞ്ഞാലാണ് നമുക്ക് ഈ സൈഡ് പാനൽ കിട്ടും. ഓണാക്കിക്കില്ലെങ്കിൽ ഇത് ഓണാകില്ല. ഈ സംഭവം വരണമെങ്കിൽ മേലത്തെ ഈ ബട്ടൺ ഓണാകണം. പിന്നെ ഇതിൻ്റെ മേലെ സെറ്റിങ്സിൻ്റെ ഭാഗമുണ്ട്. ഈ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റമൊക്കെ ചെയ്യുക. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. നമുക്ക് പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ സൈഡ് പാനലിൽ ആക്സസ് ചെയ്യുക, ഉപയോഗിക്കാം. ഓരോന്നോരോന്ന് ഇങ്ങനെ നീക്കി നീക്കി നമുക്ക് എടുക്കാം. സംഭവം എങ്ങനെയുണ്ട്? ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തുസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.